ഹായ് ഫ്രണ്ട്സ് വെൽക്കം അല്ലോ അപ്ഡേറ്റഡ് ആൻഡ് റിവ്യൂ പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളെ നമ്മൾ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ചാനലായ പോസ്റ്റർ ആർട്ടിൻ്റെ പുറമായിരുന്നു കുറച്ച് നാളെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞു പോയ കൊച്ചി ടി വി കാലഘട്ടത്തിലെ ഹോളിവുഡ് സിനിമകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമയാണ് ഹണി ഐ ബ്ലോ അപ് ദ കിഡ് എന്ന് പറഞ്ഞ സിനിമ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗവും കൊച്ചി ടി വിയിൽ വന്നിരുന്നതാണ്. ഒരു സയൻറ്റിസ്റ്റ് തൻ്റെ മക്കളെ കുറിച്ച് കുരുതാക്കുന്നതാണ് ഇതിൻ്റെ കഥ. അടുത്ത സിനിമയാണ് സ്മർഫ് 1-2. ഇതും എക്കാലത്തെ ഒരു മികച്ച ചലച്ചിത്രമാണ്. അടുത്തൊരു ബ്രഹ്മാണ്ഡ ചലച്ചിത്രമായ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ. നമ്മൾ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരു നല്ല കാറ എന്നും മനസ്സിലുണ്ടായിരിക്കുന്ന സിനിമയായ ഹെർബി ഫുള്ളിയിലോടുണ്ട്. ഒന്ന് രണ്ടും മാർവലിൻ്റെ എക്കാലത്തെ മികച്ച ബ്രഹ്മാണ്ഡ ചലച്ചിത്രം മാർവൽസ് ദി അവഞ്ചേഴ്സ്, ഡിസ്നിയുടെ കാർട്ടൂൺ ചിത്രമായ സിൻഡ്രല്ല, സ്റ്റുവാർട്ട് ലിറ്റിലിൻ്റെ മൂന്ന് ഭാഗങ്ങളും കൊച്ചി ടി വിയിൽ കഴിഞ്ഞ 2016 സമയം സംപ്രേഷണം ചെയ്തിരുന്നു. സ്പൈഡർമാൻ്റെ മൂന്ന് ഭാഗവും കൊച്ചി ടി വിയിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ളവയാണ്. അനാക്കോണ്ടയുടെ ഒന്നും രണ്ടും ഭാഗങ്ങളും കൊച്ചി ടി വിയിൽ സംപ്രേഷണം ചെയ്തതാണ്. ജുമാൻജിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കൊച്ചി ടി വിയിൽ നിലവിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നൈറ്റ് അറ്റ് ദി മ്യൂസിയത്തിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൊച്ചി ടി വിയിൽ വന്നിട്ടുള്ളതാണ്. സ്പൈ കിഡ്സിൻ്റെയും ഒന്നും രണ്ടും ഭാഗം കൊച്ചി ടി വിയിൽ വളരെയധികം മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു. ഇൻക്രെഡിബിൾസ് എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ഡ ചലച്ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ, ഐസ് ഏജിൻ്റെ ഒന്ന് രണ്ടും ഭാഗങ്ങൾ, ഇതൊക്കെ ഇനി എന്ന് വരുമോ എന്തോ. ബാറ്റ്മാൻ എന്ന ചലച്ചിത്രം, ഇത് എക്കാലത്തെ ഒരു മികച്ച ചലച്ചിത്രം തന്നെയായിരുന്നു. ഹോളോമാൻ എന്ന സൈഫൈ ഹൊറർ മൂവി, പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, ഏതൊക്കെയോ ഭാഗങ്ങൾ, സലാസസ് റിവെഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, കരാട്ടെ കിഡ് എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ഡ ചലച്ചിത്രം, അപ്പ് എന്ന് പറഞ്ഞ ഇപ്പോൾ മലയാളത്തിൽ ഞങ്ങൾ ഫാൻ ഡബ് ചെയ്തിറക്കിയ ചലച്ചിത്രം, ജാക്കി ചാൻ്റെ എക്കാലത്തെ മികച്ച കോമഡി ചലച്ചിത്രമായ റോബി ഹുഡ്, വിൽ സ്മിത്തിൻ്റെ ഏറ്റവും തമാശ നിറഞ്ഞ ചിത്രമായ മെൻ ഇൻ ബ്ലാക്ക് 1-2, ലയൺ കിങ്ങിൻ്റെ 19-ാം നൂറ്റാണ്ടിലെ സിനിമയായിട്ടുള്ള ലയൺ കിങ്, ഹാരി പോട്ടറിൻ്റെ 5 സീരീസുകൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളവരായിരുന്നു. ഫാന്റാസ്റ്റിക് 4, അതുപോലെ തന്നെ എക്കാലത്തെയും നമ്മളേവരെ ആവേശത്തിലാഴ്ത്തിയ ചലച്ചിത്രം ഗോസ്റ്റ് റൈഡർ എന്ന ബ്രഹ്മാണ്ഡ ചലച്ചിത്രം, ഫ്ലബ്ബർ എന്ന് പറഞ്ഞ നമ്മളേവരും മറന്നുപോയ ഒരു ബ്രഹ്മാണ്ഡമല്ലാത്തൊരു ചലച്ചിത്രം, ജേണി ടു ദ സെൻറ്റർ ഓഫ് ദി എർത്ത് എന്ന പേരിലുള്ള ഒരു മഹാ അഡ്വഞ്ചേഴ്സ് മൂവി, കിങ് കോങ് എന്ന പേരിലുള്ള മനോഹരമായ ചലച്ചിത്രം, അടുത്തൊരു എക്കാലത്തെയും ബ്രഹ്മാണ്ഡ ചലച്ചിത്രമായ മമ്മി എന്ന ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വേർഷൻ. ഇനി വരാൻ പോകുന്ന കൺഫേം ആയിട്ടുള്ള മൂവിയാണ് സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർവേഴ്സ്, ജുമാൻജി നെക്സ്റ്റ് ലെവൽ, അതുപോലെ തന്നെ വെൽക്കം ടു ജംഗിൾ. ഇവ വരുമോ എന്നറിയില്ല, എങ്കിലും നമുക്ക് കാത്തിരിക്കാം. അത്രയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള മലയാളത്തിൽ ഡബ് ചെയ്ത് വന്നിട്ടുള്ള ചിത്രങ്ങൾ. ഇത് കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം മല്ലു അപ്ഡേറ്റർ ആൻഡ് റിവ്യൂവർ.